بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ചന്ദ്രൻ ഖമർ ഇസ്ലാമിൽ വലിയ സ്ഥാനമുണ്ട്. ഇസ്ലാമിക മാസങ്ങളുടെയും ദിവസങ്ങളുടെയും കണക്കെടുപ്പ് തന്നെ ചന്ദ്രപ്പിറവിയെയും അതിൻ്റെ അസ്തമയത്തെയും ഒക്കെ കുറിച്ചുകൊണ്ടാണ്. ചന്ദ്രനെ സംബന്ധിച്ച് ഖുർആനിൽ 27 സ്ഥലങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. 3 സ്ഥലങ്ങളിൽ അള്ളാഹു സത്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്ന് പ്രയോഗിച്ച ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ദൃഷ്ടാന്തം എന്ന് ഖുർആൻ പ്രയോഗിച്ചുകൊണ്ടാണ് ഖമർ. ഈ ഖമറിനെ ചന്ദ്രന്റെ പിളരുക എന്നുള്ളത് ഖിയാമത്തിന്റെ മുമ്പായി നടക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് സംഭവിച്ചതാണ്. അതേപോലെ ഖിയാമത്ത് നാളിന് മുമ്പായി സംഭവിക്കും, ഖിയാമത്ത് അടുക്കുമ്പോൾ നടക്കുമെന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചന്ദ്രനെ പറ്റി പറഞ്ഞ ഒരു കാര്യമാണ് ചന്ദ്രൻ പിറക്കുന്ന സമയത്ത് തന്നെ വലുതായി പിറക്കുക, തടിച്ച വീക്കം വന്ന എന്ന പ്രയോഗമാണ്. വലുതായി ചന്ദ്രന്റെ പിറവി തന്നെ വലുതാവുക എന്നുള്ളതാണ്. മിൻ ഇഖ്തിറാബി സാഅ ഇൻതിഫാഹുൽ അഹില്ല, ഖിയാമത്തടുത്തു എന്നതിന്റെ രേഖയാണ് ഇൻതിഫാഹുൽ അഹില്ല. ചന്ദ്രൻ പിറക്കുന്ന സമയത്ത് അത് വീങ്ങിയതാവുക, തടിച്ചതാവുക, തുടുത്തതാവുക, വലിയതാവുക എന്നുള്ളത്. മറ്റൊരു ഹദീത്തിൽ കാണാം ഈ വിഷയത്തിൽ, അയ്യറൽ ഹിലാൽ ലിലൈല അയ്യുറൽ ഹിലാൽ, ഹിലാൽ കാണപ്പെടുക ഒരു രാത്രിയാണ്, ഒന്നാമത് ജനിച്ച അതിന്റെ ആദ്യത്തെ പിറവിയുടെ ദിവസം തന്നെ കാണും. പക്ഷേ ഫയുഖാൽ ലിലൈലത്തിന്റെ വക്ത, ഇത് ഒന്നിലധികം അയക്കണല്ലോ, 2 ദിവസം അയക്കണല്ലോ, അല്ലെ 3 ദിവസം അയക്കണല്ലോ, പിറക്കുമ്പോ എന്തായാലും ഇങ്ങനെ ആയാൽ പോരല്ലോ എന്ന് ആളുകൾ പറയുന്നു. തീർച്ചയായും ഇതിനു മുമ്പ് ഇസ്ലാമിക ചരിത്രത്തിൽ പലപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒക്കെ ഉള്ള സമയത്ത് തന്നെ ചന്ദ്രപിറവി കണ്ട് ഇത് ഒരു ദിവസമല്ല 2-3 ദിവസമായിട്ടുണ്ടല്ലോ എന്ന് ആളുകൾ പറഞ്ഞിരുന്നു. അങ്ങനെ 2-3 സംഭവങ്ങൾ വിവിധ സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു വേള ചന്ദ്രൻ പിറക്കുന്ന സമയത്ത് അതിന്റെ വലിപ്പം വലുതായി കാണുന്ന ആ ഒരവസ്ഥ ലോകാവസത്തിനോടടുത്ത സമയത്ത് ഉണ്ടായേക്കാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതാണ്. അത് ഇനിയും സംഭവിച്ചേക്കാം. അങ്ങനെ ചന്ദ്രൻ, ആ തടിച്ച ചന്ദ്രൻ അല്ലെങ്കിൽ വലുതായ ചന്ദ്രപ്പിറവി, അത് ലോകാവസാനത്തിന്റെ അടയാളമായി സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളിൽ കാണാൻ കഴിയും. ചില ആളുകൾ ഈ റിപ്പോർട്ടിനെ ദുർബലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരുപാട് വഴികളിലൂടെ ഇത് സ്വഹിയാണെന്ന് രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.